എറണാകുളം ഇടമുളയ്ക്കൽ സഹകരണ ബാങ്ക് ക്രമക്കേടിൽ കേസെടുക്കാൻ ഇഡിക്ക് ഹൈക്കോടതിയുടെ നിർദ്ദേശം. റിപ്പോർട്ട് സമർപ്പിക്കാനും ഇഡിയോട് കോടതി ആവശ്യപ്പെട്ടു. രാഗിൻ വിവരങ്ങൾ നൽകും. രാഗിൻ, മറ്റൊരു ബാങ്ക് കൂടി, എങ്ങനെയാണ് ഇവിടുത്തെ ക്രമക്കേടുകൾ നടന്നത്? കോടതി തന്നെ അതിൽ ഇടപെടേണ്ട സാഹചര്യവും. നേരത്തെ സഹകാരികളടക്കം നൽകിയ പെറ്റീഷനാണ് കോടതിക്ക് മുന്നിൽ ഉണ്ടായിരുന്നത്. ഇതിലാണ് ഇപ്പോൾ കോടതി എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിനോട് കേസെടുത്ത് അന്വേഷണം നടത്താൻ ആവശ്യപ്പെട്ടിരിക്കുന്നത്. കൊല്ലം ഇടമുളയ്ക്കൽ ബാങ്കിലെ വിഷയങ്ങളിലാണ് ഇപ്പോൾ പരിശോധന ആരംഭിക്കുന്നത്. ECIR രജിസ്റ്റർ ചെയ്യാനാണ് നിർദ്ദേശം നൽകിയിരിക്കുന്നത്. മാത്രമല്ല, ഈ ആരോപണ വിധേയരുടെ സ്ഥാവര ജംഗമ വസ്തുക്കൾ അത് ക്രയവിക്രയം ചെയ്യരുതെന്നും വ്യക്തമാക്കിയിട്ടുണ്ട്. ED റിപ്പോർട്ട് ഫയൽ ചെയ്യാനും ആവശ്യപ്പെട്ടിട്ടുണ്ട്. നേരത്തെ ഈ കേസ് പരിഗണിച്ച ഘട്ടത്തിൽ, രാവിലെ കേസ് പരിഗണിച്ച ഘട്ടത്തിൽ സംസ്ഥാന സർക്കാരിനെതിരെ രൂക്ഷ വിമർശനമാണെന്ന് കോടതി നടത്തിയത്. കാരണം കൃത്യമായിട്ടുള്ള വിവരങ്ങൾ എന്താണ് ഈ കേസുമായി ബന്ധപ്പെട്ട് പോലീസ് സ്വീകരിച്ചതെന്ന് അടക്കമുള്ള കാര്യങ്ങളിൽ നൽകുന്നില്ല എന്നതാണ് കോടതി കണ്ടെത്തിയ ഒരു കാര്യം, കോടതി പറഞ്ഞ ഒരു കാര്യം. ഇതോടൊപ്പം തന്നെ കോടതി പറഞ്ഞ മറ്റൊരു കാര്യം എന്ന് പറയുന്നത്, ഈ കുറ്റക്കാരെ സംരക്ഷിക്കാൻ ശ്രമമുണ്ടോ എന്ന കാര്യത്തിൽ സംശയമുണ്ട് എന്ന് കോടതി പറഞ്ഞു. എത്ര FIR പോലീസ് ഇട്ടിട്ടുണ്ട് എന്ന് ചോദിച്ചു. മാത്രമല്ല, ഇത്തരത്തിലുള്ള നടപടികളുണ്ടെങ്കിൽ സുപ്രീംകോടതിയിൽ പോയി കാലു പിടിക്കേണ്ടി വരുമെന്ന അടക്കമുള്ള മുന്നറിയിപ്പുകളും കോടതി നൽകിയിരുന്നു. അതിനുശേഷം വീണ്ടും കേസ് എടുക്കുകയായിരുന്നു. ഈ ഘട്ടത്തിലാണ് ഇപ്പോൾ ED അന്വേഷിക്കാൻ നിർദ്ദേശം നൽകിയിരിക്കുന്നത്. നേരത്തെ ED കേസിൽ കക്ഷി ചേർത്തിരുന്നു. അതായത് വിദേശത്തേക്ക് ഇത്തരത്തിൽ പണം കടത്തിയെന്നടക്കമുള്ള കാര്യങ്ങൾ കള്ളപ്പണ നിരോധന നിയമത്തിന്റെ പരിധിയിൽ അന്വേഷിക്കേണ്ടി വരും എന്ന നിഗമനത്തിന്റെ അടിസ്ഥാനത്തിലാണ് ED നേരത്തെ കക്ഷി ചേർത്തിരുന്നത്. എന്തായാലും ഇപ്പോൾ ഇതിൽ അന്വേഷിക്കാൻ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിനോട് നിർദ്ദേശിച്ചിരിക്കുകയാണ്.